ഹോർട്ടികോർപ്പ് സംഭരണ വിതരണശാലയിൽ വ്യാപക അഴിമതി. വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കോവിഡ് ബാധിച്ച് മരണപ്പെട്ടയാളുടെ പേരിൽ പോലും വ്യാജ ബില്ല് ചമച്ച് പണം തട്ടിയെടുത്തു. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് ബാധിച്ച് മരിച്ച ടാക്സി ഡ്രൈവറുടെ പേരിൽ വ്യാജ ബില്ല് വെച്ച് ഹോർട്ടികോർപ്പ് സംഭരണ വിതരണ കേന്ദ്രത്തിലെ മാനേജർ പണം തട്ടിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ കണ്ടം ചെയ്ത വാഹനം ഓടിയെന്ന് കാണിച്ചും ബില്ല് മാറിയെടുത്തിട്ടുണ്ട്. 2023 മാർച്ച് 30 മാത്രം 59,500 രൂപയാണ് മാനേജർ സ്വന്തം അക്കൗണ്ട് വഴി കൈപ്പറ്റിയിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തട്ടിപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകൂ. വട്ടവട, കാന്തല്ലൂർ, മറയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നും എത്തിക്കുന്ന ശീതകാല പച്ചക്കറികൾ സംഭരിച്ച് സംസ്ഥാനത്തെ പ്രധാന മാർക്കറ്റുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് മൂന്നാറിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടികോർപ്പ് സ്ഥാപിച്ചത്. എടുത്ത പച്ചക്കറികൾക്ക് കർഷകർക്ക് പണം നൽകാതെ വന്നതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലായി. എന്നാൽ സർക്കാരിന്റെ പണം വ്യാപകമായി ചെലവഴിക്കുന്നതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിശോധന 3 മണി വരെ നീണ്ടു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.